ഖസാക്കിൻ്റെ ഇതിഹാസം, ഒ വി വിജയൻ. നോവൽ, ഓഡിയോ ബുക്ക്. അധ്യായം 1. വഴിയമ്പലം തേടി. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്ന് പന്തലിച്ച മാവുകൾക്കിടയിൽ നാലഞ്ച് ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വരും വരായകളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ട് കണ്ട് ഹൃദിസ്ഥമായി തീർന്നതാണ്. കനിവ് നിറഞ്ഞ വാർദ്ധക്യം, കുഷ്ഠം പറ്റിയ വേരുകൾ, എല്ലാം അത് തന്നെ. ആളുകൾ ബസ്സിറങ്ങി പിരിഞ്ഞു പോകാൻ തുടങ്ങി. അവിടം ബസ് റൂട്ടിൻ്റെ അവസാനമാണ്. ഒരു ദശാസന്ധി പോലെ ആ ചെറിയ പീടികകളുടെ നടുവിൽ വെട്ടുവഴി അവസാനിച്ചു. അതും താണ്ടിയുള്ള യാത്രയിൽ ഇത്തിരി വിശ്രമം ലാഭിച്ചെടുക്കാനെന്നോണം അയാൾ ബസ്സിനകത്ത് ചാരിയിരുന്നു. തല തിരിയുന്നുണ്ട്. രാവിലെ തുടങ്ങിയതാണ് ബസ് യാത്ര. ബോധാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെള്ളി പൊട്ടിയിരുന്നേയുള്ളൂ. അന്തേവാസിനിയായ സ്വാമിനിയുടെ കാവിക്കച്ചയും ചുറ്റിയാണ് ഇറങ്ങിയത്. ധൃതിയിൽ പറ്റിയ അബദ്ധമായിരുന്നു. നേരം പൊങ്ങിയിട്ടേ മുണ്ടുകൾ മാറിപ്പോയത് മനസ്സിലായുള്ളൂ. കാവിക്കച്ച ചുറ്റി ചവിട്ടുവഴിത്താരയിലൂടെ കുന്നുകയറി പള്ളമിറങ്ങി ബസ് നിരത്തിലേക്ക് നടന്നപ്പോൾ മരങ്ങളും പാറകളും കുറ്റിച്ചെടികളും ഗർഭബീജങ്ങളെപ്പോലെ ഉയർത്ത് രൂപം കൊള്ളുകയായിരുന്നു. പെട്ടിയെടുക്കാൻ ആള് വേണ്ടേ? ബസ്സിൻ്റെ ഓരം ചാരി നിന്നുകൊണ്ട് കണ്ടക്ടർ അകത്തേക്ക് നോക്കി രവിയോട് പറഞ്ഞു, നമ്മളൊരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ, ഉപകാരം. രവി ഇറങ്ങി. കാല് നിലത്ത് വെച്ചപ്പോൾ നേരം പോക്ക് തന്നെ. ചുരം കയറുന്ന ബസ്സിൽ തല പുറത്തേക്കിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റ് വീശി. തല തിരിച്ചലിന് ഇത്തിരി ആക്കം തോന്നി. ബസ്സിൻ്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറക്കിക്കഴിഞ്ഞിരുന്നു. ഹോൾഡോളിൻ്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടുകളിലേക്ക് രവി നോക്കി. അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു. സുഖാലസ്യത്തിൻ്റെ ചുഴിയിൽ പതുക്കെ കറങ്ങിത്തിരിയുന്ന മനസ്സിനെ നിലക്കി നിർത്താനെന്നോണം രവി ആ അഴുക്കുപാടുകളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. ഞെങ്ങണ്ടാണ്? ചുമട്ടുകാരൻ ചോദിച്ചു. ഇനി, രവി പറഞ്ഞു. അരയാലിലകളിൽ കാറ്റു വീശി. ഖസാക്കിലിക്ക്, രവി പറഞ്ഞു. ഏറുമാടങ്ങളിൽ ഒന്ന് സർവത്തു പീടികയായിരുന്നു. രണ്ട് സർവത്ത്, രവി പറഞ്ഞു. ഹായ്, ഞമ്മക്ക് വേണ്ട, ചുമട്ടുകാരൻ ഭംഗി വാക്ക് പറഞ്ഞു. കഴിക്കുക കാരണവരെ, രവി ധൈര്യപ്പെടുത്തി. ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഇച്ചി നടക്കണ്ടേ? വേവട പിടിപ്പിച്ച നരകപടത്തിന് മുമ്പിലിരുന്നു കൊണ്ട് പീടികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകി വെച്ച് നന്നാരി സർവത്തിൻ്റെ കുപ്പി തുറന്നു. ഷോഡ വേണോ? വേണ്ട. ഐസുണ്ടോ? ഐസില്ല, പക്ഷേ വെള്ളം ഐസിലും തണുപ്പാണ്. ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ് പുതുമഴയുടെ ചുവയുള്ള വെള്ളം. അവിടെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് രവി കൂമൻ കാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. നിലത്തറഞ്ഞ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള നാലഞ്ചേറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി. പാത അവസാനിക്കുന്നിടം ചെറിയൊരു മൈതാനമായിരുന്നു. അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടന്നത്. അവയുടെ പുറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ. അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെപ്പോലെ പടർന്നു നിന്ന മാവുകൾ, നീലഞരമ്പോടിയ പരന്ന തണലുകൾ. നരകപടത്തിൽ വീണ്ടും രവിയുടെ ശ്രദ്ധ പതിയുകയായി. വളരെ പഴക്കം ചെന്ന പടമാണെന്ന് തോന്നി. അത്രയും കാലം തന്നെ കാത്തത് ഈ പീടികയിൽ കിടന്നിരിക്കണം. അരയാലിലകളിൽ കാറ്റ് പതിഞ്ഞു വീശി. രവി പീടികയ്ക്കകത്തെ ജാടികളിലേക്കും കൃഷ്ണമണികളുള്ള ലെമണേഡ് കുപ്പികളിലേക്കും നോക്കി. മൂലയിൽ ഒരു പഴയ ഗ്രാമഫോൺ പെട്ടിയിരിക്കുന്നു. നായ്ക്കുട്ടിയുടെ ചിത്രമുള്ള അതിൻ്റെ കാളം പുറത്തേക്ക് വിടർന്നു നിന്നു. ആ കാളത്തിലേക്ക് നോക്കിയപ്പോൾ അയാൾ എന്തൊക്കെയോ ഓർമ്മിച്ചു. ഒന്നോ രണ്ടോ ഓർമ്മകളല്ല, കഥന സ്വഭാവമില്ലാത്ത ഓർമ്മകളുടെ വലിയൊരു മൂടൽ മഞ്ഞു തന്നെ സ്പർശിച്ചെന്ന് തോന്നി. പീടികക്കാരൻ ആളുകളെ വെറുതെ വിടുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഒരു ഗ്ലാസ് സർവത്ത് കുടിച്ച് തീരുന്നതിനിടയിൽ രവി ഖസാക്കിലേക്കാണെന്നും അവിടുത്തെ മാസ്റ്ററാവാൻ പോവുകയാണെന്നുമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സ്കൂളുണ്ടോ? ഞാൻ ചെന്നിട്ട് വേണം തുടങ്ങാൻ, രവി വിവരിച്ചു.